കണം അരമണിക്കൂറിൽ 100 വാർത്തകൾ യുഎഇ കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് ഉന്നത ബന്ധമെന്ന സൂചന രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ട് മറികടന്ന് ഐടി വകുപ്പിൽ നിയമിച്ചതിലും ദുരൂഹത സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിൽ കസ്റ്റംസ് പരിശോധന നടത്തി തിരുവനന്തപുരം അമ്പലമുക്കിലെ ഫ്ളാറ്റിലാണ് റെയ്ഡ് നടന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയയായ സ്വപ്ന സുരേഷിനെ ഐടി വകുപ്പ് പുറത്താക്കി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് മുഖേനയാണ് ഐടി വകുപ്പിന് കീഴിലുള്ള സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് നിയമനം ലഭിച്ചത് സ്വപ്ന കുടുങ്ങിയതോടെ നിയമനത്തിന് ചുക്കാൻ പിടിച്ച ഐടി സെക്രട്ടറിയായ എം ശിവശങ്കറുടെ നില പരിഗണനയിലായി സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് തിരയുന്ന മുഖ്യപ്രതി സ്വപ്ന സന്തോഷും ഐടി സെക്രട്ടറി എം ശിവശങ്കറുമായി അടുത്ത പരിചയമെന്ന് വെളിപ്പെടുത്തൽ സ്വപ്ന മുൻപ് താമസിച്ചിരുന്ന തിരുവനന്തപുരം മുടവൻ മുകളിലെ ഫ്ളാറ്റിലെ താമസക്കാരുടേതാണ് വെളിപ്പെടുത്തൽ ശിവശങ്കർ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്നും മദ്യപിച്ചാണ് വരാറുണ്ടായിരുന്നതെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികൾ രക്ഷപ്പെടുന്ന സ്ഥിതി ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പ്രതികളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും ഐടി സെക്രട്ടറിയെ തള്ളിയ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിന്റെ നിയമനം താൻ അറിഞ്ഞിരുന്നില്ല എന്നും കൂട്ടിച്ചേർന്നു സംസ്ഥാനത്തെ ഇന്ന് 193 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു 163 പേർ രോഗമുക്തി നേടി 35 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് ആകെ രോഗികളിൽ 92 പേർ വിദേശത്ത് നിന്നും 65 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് സമ്പർക്ക രോഗബാധ കൂടിയതിനാലാണ് തിരുവനന്തപുരം നഗരപരിധിയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതെന്ന് മുഖ്യമന്ത്രി മേഖലയിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരെയെല്ലാം പരിശോധിക്കും മെഡിക്കൽ റെപ്രസെന്റേറ്റീവുമാർ മത്സ്യ വിൽപ്പനക്കാർ ഭക്ഷണ വിതരണക്കാർ എന്നിവരെയെല്ലാം കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമൂഹവ്യാപന ആശങ്കയ്ക്കിടെ ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി പോലീസ് പത്തനംതിട്ടയിൽ റിയാദിൽ നിന്നെത്തി കറങ്ങി നടന്നയാളെ ബലപ്രയോഗത്തിലൂടെ ക്വാറന്റൈനിലാക്കി മാസ്ക് ധരിക്കാത്തതിനെ തുടർന്ന് തടഞ്ഞു നിർത്തി പോലീസ് ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചു വരുത്തി വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങുന്നവർക്കെതിരെ കേസും നിർബന്ധിത ക്വാറന്റൈനും നിയമലംഘകരെ കണ്ടെത്തി പൊതുജനങ്ങൾക്കും പോലീസിനെ അറിയിക്കാം ഇതിനായി സിറ്റിസൺ പോർട്ടൽ തുടങ്ങും ആശുപത്രിയിലേക്കും മെഡിക്കൽ ഷോപ്പിലേക്കും പോകേണ്ടവർ പോലീസിനെ മുൻകൂട്ടി അറിയിക്കണമെന്ന് ഡിസിപി ദിവ്യ ഗോപിനാഥ് അറിയിച്ചു സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സയ്ക്ക് നിരക്ക് നിശ്ചയിച്ചു ജനറൽ വാർഡിൽ ദിവസം 2300 രൂപ തീവ്രപരിചരണ വിഭാഗത്തിൽ ദിവസം 6500 രൂപ വെന്റിലേറ്റർ സൗകര്യമുള്ള ഐസിയുവിൽ 11500 രൂപ ഈടാക്കാം ഹൈ ഡിസ്പെൻസറി യൂണിറ്റിൽ പ്രതിദിനം 3300 രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാർ ഈ തുക നൽകും തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 11 വരെ കടകൾ തുറക്കുമെന്ന് ജില്ലാ കളക്ടർ സത്യവാങ്മൂലം കയ്യിൽ കരുതണം കുടുംബശ്രീ സഹായത്തോടെ 10 ജനകീയ ഹോട്ടലുകൾ തുടങ്ങുമെന്നും ഹോം ഡെലിവറി ഉണ്ടാകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു പൊന്നാനിയിൽ നിലവിലുണ്ടായിരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ പിൻവലിച്ചു സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം പിടിച്ചു നിർത്താൻ സമ്പൂർണ്ണ നിയന്ത്രണത്തിലൂടെ കഴിഞ്ഞെങ്കിലും നിയന്ത്രണങ്ങൾ ഒറ്റയടിക്ക് പൂർണ്ണമായി പിൻവലിക്കില്ല ജനങ്ങൾ തുടർന്നും ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊച്ചിയിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണം കൂട്ടേണ്ടിവരും ചമ്പക്കര ആലുവ മാർക്കറ്റുകൾ നാളെ തുറക്കും മുനമ്പം ഹാർബർ അടച്ചു ക്വാറന്റൈൻ ലംഘിച്ചതിനെതിരെ കോഴിക്കോട് സർക്കാർ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ കഴിയുന്ന വെള്ളയ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്നും പുറത്തിറങ്ങി പോലീസുകാരെയും ആരോഗ്യ പ്രവർത്തകരെയും അസംഭ്യം പറഞ്ഞതിനാണ് കേസ് കോഴിക്കോട് ജില്ലയിൽ വ്യാപാര കേന്ദ്രങ്ങളിലും തുറമുഖങ്ങളിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ വി സാംബശിവ പറഞ്ഞു ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ആവർത്തിച്ചാൽ കച്ചവടക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ നടുക്കിയ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സൂത്രധാരനായ സ്വപ്ന സുരേഷിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടുപേർ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി സ്വപ്നയ്ക്ക് ബന്ധമുണ്ടെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കസ്റ്റംസുകാരെ വിളിച്ച് സ്വപ്നയെ രക്ഷിക്കാൻ ശ്രമിച്ചു സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അവിഹിത ബന്ധമുണ്ടെന്നും ഐടി സെക്രട്ടറിയുടെ ഫോൺ രേഖ പരിശോധിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കള്ളക്കടത്ത് സംഘത്തിന്റെയും മാഫിയ സംഘങ്ങളുടെയും അഭയകേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്ന് കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിന് തെളിവാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ആസൂത്രക സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധം
തെളിവ് സഹിതം പിടികൂടിയപ്പോൾ ഇവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് തടിയൂരാനാണ് സർക്കാരിന്റെ ശ്രമമെങ്കിൽ അത് വിലപോകില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വിദേശത്ത് നിന്ന് 30 കിലോ സ്വർണം ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കള്ളത്തരത്തിൽ കടത്തുവാൻ ശ്രമിച്ച കേസിൽ കേരള മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യേണ്ടിവരുമെന്ന് എൻഡിഎ ദേശീയ സമിതി അംഗം പിസി തോമസ്. നിശാ ഡാൻസ് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രിയും കേരളത്തിന് ഇവ ഏറെ അപമാനകരമാണെന്നും പിസി തോമസ് കൂട്ടിച്ചേർത്തു. അടിമാലി ഹണി ട്രാപ്പ് കേസിലെ സംഘത്തിനെതിരെ ഒരു പരാതി കൂടി രജിസ്റ്റർ ചെയ്തു. ബലാത്സംഗ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ തട്ടിയെടുത്തതായി ഓട്ടോ ഡ്രൈവർ പരാതി നൽകി. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം 3 ആയി. 4 പ്രതികൾക്കും കോടതി ജാമ്യം നിഷേധിച്ചു. കേസിലെ പ്രതിയായ അഭിഭാഷകന് കോടതി ജാമ്യം അനുവദിച്ചത് വിവാദമായിരുന്നു. ഇടുക്കിയിലെ നിശ പാർട്ടി കേസിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു. നിശ പാർട്ടി നടന്ന ജംഗിൾ പാലസ് റിസോർട്ട് മാനേജർ സോജി, തണ്ണിക്കോട്ട് മെറ്റൽസിന്റെ മാനേജർ ബേസിൽ, പാർട്ടിയിൽ പങ്കെടുത്ത സമീപവാസികളായ 4 പേർ എന്നിവരാണ് അറസ്റ്റിലായത്. നിശ പാർട്ടി നടത്തിയ റിസോർട്ടിന്റെ ലൈസൻസ് റദ്ദാക്കും. രാജ്യത്ത് ഒരു ദിവസം മാത്രം 24,000-ലധികം രോഗികൾ. ആകെ രാജ്യത്ത് മരിച്ചവരുടെ എണ്ണം 19,693 ആയി. ഒരു ദിവസം മരിച്ചവരുടെ എണ്ണം 425 ആണ്. കോവിഡ് ബാധിതരുടെ എണ്ണവും 7 ലക്ഷത്തിലേക്ക് കുതിക്കുകയാണ്. കോവിഡിനെതിരെ ഭാരത് ബയോടെക് കണ്ടെത്തിയ വാക്സിൻ വിപണിയിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്ന് വിദഗ്ധർ. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ വാക്സിൻ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. രാജ്യത്ത് 1 കോടി കോവിഡ് ടെസ്റ്റുകൾ നടത്തിയെന്ന് ICMR. കഴിഞ്ഞ 2 ആഴ്ച ശരാശരി 2.5 ലക്ഷം ടെസ്റ്റുകളാണ് രാജ്യത്ത് നടത്തി പരീക്ഷണ ശേഷി വർദ്ധിപ്പിച്ചതെന്നും ICMR അറിയിച്ചു. കോവിഡ് രോഗികളുടെ നില മെച്ചപ്പെടുത്താൻ പ്ലാസ്മ തെറാപ്പി സഹായകരമായെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. രാജ്യത്തെ ആദ്യ കോവിഡ് പ്ലാസ്മ ബാങ്ക് ഡൽഹിയിൽ ആരംഭിച്ചെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ കോവിഡ് പരിശോധനകളുടെ എണ്ണം 10 ലക്ഷം പിന്നിട്ടു. 10,17,123 ടെസ്റ്റുകളാണ് ഇന്നലെ വരെ ആന്ധ്രയിൽ നടത്തിയത്. ദേശീയ ശരാശരിയെക്കാളും ഇരട്ടിയിലും ഉയർന്ന നിരക്കിലാണ് ആന്ധ്രയിൽ കോവിഡ് പരിശോധന നടത്തുന്നത്. 10,19,047 ആളുകളെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കർണാടകയിലെ 1 MLA കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കുനിഗലിൽ നിന്നുള്ള നിയമസഭാംഗം HD രംഗനാഥനാണ് കോവിഡ്. നേരത്തെ ബംഗളൂരു സിറ്റി നോർത്ത് MLA ഭരത് ഷെട്ടിക്ക് വൈറസ് ബാധയേറ്റിരുന്നു. അതിർത്തിയിൽ നിന്നും ചൈനീസ് സേന പിന്മാറ്റം ആരംഭിച്ചു. ഗാൽവൻ താഴ്വരയിൽ നിന്നും ചൈനീസ് സേന 2 കിലോമീറ്റർ പിന്മാറിയതായി റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും രാഹുൽ ഗാന്ധി. സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ പഠന വിഷയമാക്കേണ്ടതെന്ന് രാഹുൽ. കോവിഡ് നോട്ട് അസാധുവാക്കൽ, GST നടപ്പാക്കൽ എന്നിവ സർക്കാരിന്റെ ഭരണപരാജയമാണെന്ന് രാഹുൽ ട്വിറ്ററിൽ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. പ്രതിരോധ വകുപ്പിന്റെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ പോലും പങ്കെടുക്കാത്ത വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. സേനയുടെ വീര്യത്തെ ചോദ്യം ചെയ്തും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യരുതാത്തത് ചെയ്തും രാജ്യത്തിന്റെ ആത്മവീര്യത്തെ തകർക്കുകയാണ് രാഹുൽ ചെയ്യുന്നതെന്നും നദ്ദയുടെ കുറ്റപ്പെടുത്തൽ. കാൺപൂരിലുണ്ടായ വെടിവയ്പ്പിൽ 8 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട കേസിൽ മുഖ്യപ്രതി വികാസ് ദുബൈക്കായി അന്വേഷണം വ്യാപിപ്പിച്ചു. ദുബൈയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നവർക്കായുള്ള പാരിതോഷികം 2.5 ലക്ഷം രൂപയായി ഉയർത്തിയതായി ഉത്തർപ്രദേശ് DGP അറിയിച്ചു. തലശ്ശേരി സബ് കളക്ടർ ആസിഫ് കെ യൂസഫിന്റെ IAS റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കത്ത്. ആസിഫ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയാണ് IAS നേടിയതെന്ന പരാതിയിലാണ് കേന്ദ്രത്തിന്റെ നടപടി. അലൻ രാജൻ മാത്യു നിർമ്മിച്ച മ്യൂസിക്കൽ ചെയർ എന്ന സിനിമയുടെ വ്യാജപതിപ്പ് നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്ത സംഭവം കേരള പോലീസിന്റെ സൈബർ ഡോമും ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലും അന്വേഷിക്കും. ചിത്രമെല്ലാ നവമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചു. കോവിഡ് മൂലം സിനിമാ വ്യവസായം തകർന്നതോടെ തിയേറ്ററുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. ലക്ഷങ്ങൾ മുടക്കം തിയേറ്ററുകളിൽ സ്ഥാപിച്ച പുത്തനുപകരണങ്ങൾ നശിക്കുകയാണ്. അട്ടപ്പാടിയിൽ കുട്ടിക്കൊമ്പൻ ദുരൂഹമായി ചരിഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. വന്യമൃഗശല്യം തടയാൻ വിഷം ചേർത്ത പഴങ്ങൾ നൽകിയോ എന്ന് പരിശോധിക്കും. കോയമ്പത്തൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ 15 ആനകൾ ചരിഞ്ഞതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. റിപ്പോർട്ട് സമർപ്പിക്കാൻ 7-അംഗ സമിതിയെ നിയോഗിച്ചു. കേരള കോൺഗ്രസ് UDF വിട്ടെങ്കിലും ദേശീയതലത്തിൽ UPയുടെ ഭാഗമാണെന്ന് ജോസ് കെ മാണി. കാനത്തിന് ഇപ്പോൾ മറുപടി പറയേണ്ട സാഹചര്യമില്ല. കേരള കോൺഗ്രസ് ഇപ്പോൾ ഒരു മുന്നണിയിലും ചേരുന്നില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി.
തൂത്തുക്കുടി ഇരട്ട കസ്റ്റഡി കൊലപാതകത്തിൽ ആരോപണ വിധേയനായ ഫ്രണ്ട് ഓഫ് പോലീസ് സംവിധാനത്തിന് തമിഴ്നാട്ടിൽ കർശന നിയന്ത്രണം. പോലീസ് ദിനങ്ങളുമായി ഇടപെടുന്ന ഒരിടത്തും ഫ്രണ്ട് ഓഫ് പോലീസിന്റെ സഹായം തേടരുത് എന്ന് ഡിജിപി ജെ കെ ത്രിപാഠി നിർദ്ദേശം നൽകി. തമിഴ്നാട് നെയ്വേലിയിലെ താപവൈദ്യുത നിലയത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന രണ്ടുപേർ കൂടി മരിച്ചു. അപകടത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 11 ആയി. ഏഴ് വയസ്സുകാരിയെ പേരക്കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മുത്തച്ഛനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലാണ് സംഭവം. ഉള്ളി വിൽപ്പനക്കാരായ കുട്ടിയുടെ മാതാപിതാക്കൾ മാർക്കറ്റിൽ പോയപ്പോൾ സുരക്ഷയ്ക്ക് കുഞ്ഞിനെ മുത്തച്ഛന്റെ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. രാജ്യത്തെ റോഡുകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാതകളുടെ ഗുണമേന്മ നിർണ്ണയിച്ച് റാങ്ക് നൽകുന്നതിന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. ദേശീയപാതകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള സേവനം നൽകുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിനുമാണ് റോഡുകളുടെ മൂല്യനിർണ്ണയ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചത്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ സഹോദര ബന്ധമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് യുഡിഎഫിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ചു. മന്ത്രി എ കെ ബാലനുള്ള മറുപടിയാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. നടി ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചെന്ന കേസിൽ പ്രതിയായ ഷെരീഫിന്റെ ഭാര്യ സോഫിയ കേസിൽ പ്രതിയല്ലെന്ന് പോലീസ് ഹൈക്കോടതി അറിയിച്ചു. സോഫിയയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത്. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. വിമണിൻ കളക്റ്റീവ് പ്രവർത്തകർക്കെതിരെ വിധു വിൻസെന്റ്, ഡബ്ല്യു സി സിയിലെ റിമ പാർവതി ദീദി എന്നിവർക്കെതിരെയാണ് വിമർശനം ഉന്നയിച്ചത്. സംഘടനയ്ക്ക് ഇരട്ടത്താപ്പാണെന്ന് വിധു വിൻസെന്റ്. കൂടുതൽ അപമാനിതയാകാനും തകരാനുമില്ലെന്നും പറഞ്ഞ് വിധു രാജിക്കത്ത് നൽകി. മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നെയ്യാർ ഡാമിൽ നിർമ്മിച്ച ശുദ്ധജല മത്സ്യവിത്തുൽപാദന കേന്ദ്രത്തിന്റെയും ഗിഫ്റ്റ് ഹാച്ചറിയുടെയും ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പദ്ധതികളിലൂടെ കേരളത്തിന് ആവശ്യമായ മുഴുവൻ മത്സ്യവിത്തുകളും സംസ്ഥാനത്തിന് ഉള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ അവണൂർ മണിത്തറയിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. അവണൂർ സ്വദേശിയായ സിജോവാണ് കൊല്ലപ്പെട്ടത്. 23 വയസ്സായിരുന്നു. പേരാമംഗലം ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായിരുന്നു. വഴിയരികിൽ വെട്ടേറ്റ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നഗരത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിച്ച് തുറന്നു പ്രവർത്തിച്ച പട്ടം വൈദ്യുതി ഭവന് സമീപമുള്ള ജയൻ സൂപ്പർ മാർക്കറ്റ് മേയർ കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള ഇതേ സ്ഥാപനത്തിന്റെ മെഡിക്കൽ സ്റ്റോർ കൌണ്ടർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഇന്ന് മുതൽ ഒരാഴ്ചത്തെ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. 60 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ 1510 ആയി. 4150 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ആന്ധ്രാപ്രദേശിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 കടന്നു. 1322 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് 7 മരണം റിപ്പോർട്ട് ചെയ്തു. മരണസംഖ്യ 239 ആയി. 20,019 ആണ് ആകെ രോഗബാധിതർ. കോവിഡ് വായുവിലൂടെ പകരുമെന്ന് ശാസ്ത്ര സംഘത്തിന്റെ നിരീക്ഷണം. WHO മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ടു. 32 രാജ്യങ്ങളിൽ നിന്നുള്ള 239 ശാസ്ത്രജ്ഞർ അടങ്ങുന്ന സംഘമാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് ഈരാറ്റുപേട്ടയിൽ പാലം ഉദ്ഘാടനം. PC ജോർജ് MLA സാന്നിധ്യത്തിൽ 100ലധികം പേർ പങ്കെടുത്തു. പാലക്കാട് വാളയാറിൽ കുഴൽപ്പണവേട്ട. തമിഴ്നാട്ടിൽ നിന്ന് മിനി ലോറിയിൽ കടത്തിയ 1.5 കോടി രൂപ പിടികൂടി. 2 ആലുവ സ്വദേശികൾ അറസ്റ്റിലായി. മലപ്പുറം കിഴിശ്ശേരി ഖദീജ വധക്കേസിൽ പ്രതിയായ ഭർത്താവ് ഉലാം അലിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. മഞ്ചേരി കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് ഒരു പോലീസുകാരൻ കൂടി മരിച്ചു. ചെന്നൈ വെപ്പേരി സ്റ്റേഷനിലെ നാഗരാജൻ എന്ന പോലീസുകാരനാണ് മരിച്ചത്. 32 വയസ്സായിരുന്നു. മുന്നൊരുക്കമില്ലാതെ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക്ഡൌൺ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് നയിച്ച സാഹചര്യം പരിശോധിക്കുകയും ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നടപടികൾ എടുക്കുകയും വേണമെന്ന് ചെന്നിത്തല. ട്രിപ്പിൾ ലോക്ക്ഡൌൺ വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് DGP ലോക്നാഥ് ബെഹ്റ. വളരെ അത്യാവശ്യമുള്ളവർക്കും മുതിർന്ന പൌരന്മാർക്കും പോലീസിന്റെ സഹായം ലഭിക്കും. സമ്പർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കർശന നടപടിയെന്നും DGP അറിയിച്ചു.
संस्थान प्लस टू फल पति प्रख्यापी इन चेरानी पास बोर्ड योग साचयपुर ट्रिप लॉकडउ कम पति उच्च रु मणी की फल प्रख्यापन तीन രവി പൂജാരിക്കെതിരെ പുതിയ കേസ് കാസർഗോഡ് സ്വദേശിയെ കരാറുകാരനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പുനരന്വേഷണം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള ഡിജിപിയുടെ ഉത്തരവ് പുറത്തു വന്നു എസ്എൻ കോളേജ് സുവർണ ജൂബിലി ഫണ്ട് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ അനുമതിക്കായി കൈമാറി വിശ്വാസവഞ്ചന അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയുള്ള കുറ്റപത്രം ടോമിൻ ജെ തച്ചങ്കരിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ കൊല്ലം കോടതിയിൽ സമർപ്പിക്കും വെള്ളാപ്പള്ളി നടേശനം നിയമം ബാധകമെന്ന് വിഎം സുധീരൻ വെള്ളാപ്പള്ളിയുടെ വലയിൽ രാഷ്ട്രീയ നേതാക്കളും കക്ഷികളും കുടുങ്ങരുത് വെള്ളാപ്പള്ളിക്കെതിരായ കേസുകളിൽ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലെന്നും വിഎം സുധീരൻ പറഞ്ഞു തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എമർജൻസി ബ്രീത്തിംഗ് അസിസ്റ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തു എയർബ്രിഡ്ജ് എന്ന പേരിലുള്ള ഉപകരണം വെന്റിലേറ്റർ ലഭ്യമാകുന്നതുവരെയുള്ള സമയം പകരം സംവിധാനമായി പ്രവർത്തിപ്പിക്കാം ശ്വാസകോശ പ്രശ്നങ്ങൾക്കുള്ള കോവിഡ് രോഗികൾക്കും ഉപകരണം സഹായകരമാകും ഇന്ത്യയിൽ ഓഫീസില്ലെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന വിദേശ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർമാർക്ക് ഏപ്രിൽ മുതൽ 2% നികുതി ഏർപ്പെടുത്തി പുതിയ ഡിജിറ്റൽ ഇക്കോണമി നികുതിയാണ് ഇതുവഴി ഇന്ത്യ ഏർപ്പെടുത്തുന്നത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കൊല്ലം ഡിസിസി അധ്യക്ഷ ബിന്ദുകൃഷ്ണ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കേസ് എടുക്കണമെന്ന് ബിന്ദുകൃഷ്ണ ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥനെ കോവിഡ് ബാധിച്ച സംഭവത്തിൽ പ്രസ്താവന നടത്തുകയായിരുന്നു ബിന്ദുകൃഷ്ണ ചാലക്കുടി നഗരസഭ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കി രോഗവ്യാപന സാധ്യത കുറഞ്ഞതിനെ തുടർന്നാണ് നടപടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളെയും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അതേസമയം കുന്നംകുളം നഗരസഭയിലെ 8 ഡിവിഷനുകളിലും തൃശൂർ കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിലും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ 11-12 വാർഡുകളിലും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണം തുടരും മലപ്പുറം തിരൂരിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികൾക്ക് കോവിഡ് 22-ന് മണൽകടത്തിനും വഞ്ചനാ കേസിലും അറസ്റ്റിലായവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എസ്ഐ ഉൾപ്പെടെ സ്റ്റേഷനിലെ 10 പോലീസുകാർ ക്വാറന്റൈനിൽ പ്രവേശിച്ചു ചട്ടങ്ങൾ മറികടന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ എസ്എഫ്ഐ നേതാവിന് മാർക്ക്ദാനം നൽകിയെന്ന സംഭവത്തിൽ എംഎസ്എഫ് പരീക്ഷാ ഭവൻ ഉപരോധിച്ചു അനധികൃതമായി ദാനം നൽകിയ മാർക്ക് പിൻവലിക്കുക മാർക്ക്ദാനത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ പരീക്ഷാ കൺട്രോളർ എന്നിവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ ഉൾപ്പെടുത്തി സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ജില്ലാ സഹകരണ ബാങ്ക് യൂണിയൻ ഡിബിഇഎഫ് ബ്രാഞ്ച് സമിതിയുടെ നേതൃത്വത്തിൽ ധർണ സമരം നടന്നു ഹൊസങ്കടിയിൽ നടന്ന സമരം സിഎടിയു ജില്ലാ സെക്രട്ടറി സുബ്ബണ്ണ അല്യ ഉദ്ഘാടനം ചെയ്തു മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി കൂടിക്കാഴ്ച നടത്തി മധ്യപ്രദേശിലെ ബസുമതി അരിക്ക് ജിഐ ടാഗ് നൽകുന്നത് സംബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ സംസ്ഥാനത്തെ നെയ്ത്ത് തൊഴിലാളികൾക്കായി പുതിയ പദ്ധതി വിഭാവനം ചെയ്തു 2000 രൂപ വീതം ലഭ്യമാക്കുന്ന സാമ്പത്തിക സഹായ പദ്ധതി ആദ്യഘട്ടത്തിൽ 19,000-ലധികം ആളുകൾക്ക് പ്രയോജനകരമാകും ടവർ നിർമ്മാണ സാധനങ്ങൾ കയറ്റി വന്ന ലോറി ഉപ്പള ദേശീയപാതയിൽ തലകീഴായി മറിഞ്ഞു ഹൂബ്ലി സ്വദേശിയായ ലോറി ഡ്രൈവർ നിസ്സാര പരിക്കുകളോട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു തലസ്ഥാനത്ത് വൻ ലഹരി മരുന്ന് വേട്ട 1 കോടി രൂപയുടെ ഹാഷിഷ് ഷോയിലും 50 ലക്ഷം രൂപയുടെ കഞ്ചാവും പിടികൂടി പെരുമ്പാവൂർ സ്വദേശികളായ എൽദോ എബ്രഹാം സെവിൻ എന്നിവർ അറസ്റ്റിൽ കരിപ്പൂർ മാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട 2 യാത്രക്കാരിൽ നിന്നായി 1 കിലോ 127 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു ദുബായിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി സയ്യിദ് അബ്ദുൾ ഫായിസ് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചതായിരുന്നു സ്വർണം ദുബൈയിൽ നിന്നുള്ള മറ്റൊരു വിമാനത്തിൽ വന്ന കാസർഗോഡ് സ്വദേശി മുഹമ്മദ് അഫ്സലിൽ നിന്നും 582 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു സൈക്കിൾ പെഡൽ ഷാപ്പിലാണ് ഇയാൾ സ്വർണം ഒളിപ്പിച്ചത് കൊയിലാണ്ടി കൊഴുക്കല്ലൂർ അരിമ്പാലപ്പറമ്പ് കോളനി റോഡിൽ ആൾ സഞ്ചാരമില്ലാത്ത ഇടവഴിയിൽ സൂക്ഷിച്ച 200 ലിറ്റർ വാഷ് പേരാമ്പ്ര എക്സൈസ് പിടികൂടി സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസറായ പി സി മനോജ് കുമാറും പാർട്ടിയുമാണ് വാഷ് പിടികൂടിയത് കൊല്ലം കാര്യറയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു കാര്യറ എസ് എൻ ജംഗ്ഷനിൽ കുളത്തുങ്കൽ വീട്ടിൽ സന്തോഷിന്റെ ഓട്ടോറിക്ഷയാണ് നശിപ്പിച്ചത്
സൈഡ് നൽകാത്തത് ചോദ്യം ചെയ്ത കടവുടമയെ ആക്രമിച്ച് പല്ലടിച്ച് തകർത്ത സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കൊല്ലം ഇരവിപുരം സ്വദേശി അമീറിനെ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തുനിന്നാണ് പിടികൂടിയത്. നിരോധിത ഖാലിസ്ഥാൻ തീവ്രവാദ സംഘടന സിക്സ് ഫോർ ജസ്റ്റിസിന്റെ വെബ്സൈറ്റുകൾ ഇന്ത്യ നിരോധിച്ചു. സിക്സ് ഫോർ ജസ്റ്റിസിന്റെ 40 വെബ്സൈറ്റുകളാണ് നിരോധിച്ചത്. ഈ വർഷം തന്നെ കോവിഡിനെതിരായ മരുന്ന് കണ്ടുപിടിക്കാൻ ആകുമെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളി അമേരിക്കൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം. എപ്പോൾ മരുന്ന് വിപണിയിൽ എത്തിക്കാനാകുമെന്ന് ഇപ്പോൾ പ്രവചിക്കാനാകില്ലെന്ന് FDA കമ്മീഷണർ സ്റ്റീഫൻ ഹാഹൻ വ്യക്തമാക്കി. കോവിഡിന്റെ പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ സ്പെയിനിൽ നിയന്ത്രണങ്ങൾ. ഗ്ലേസിയ മേഖലയിൽ സമൂഹവ്യാപന സാധ്യത കണക്കിലെടുത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ഗാസയിൽ വീണ്ടും സംഘർഷം. ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി. ഇസ്രയേൽ സൈന്യത്തിന് നേരെ നടന്ന ആക്രമണത്തിന് മറുപടിയെന്ന് സൈന്യം വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരനുമായി സമ്പർക്കത്തിലുള്ളവരെ ഡ്യൂട്ടിക്കിട്ടതായി ആക്ഷേപം. 20 പേരെ ട്രിപ്പിൾ ലോക്ഡൌൺ ഡ്യൂട്ടിക്ക് നിയോഗിച്ചുവെന്നാണ് ആക്ഷേപം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ മാസം 7 മുതൽ 10 വരെ എറണാകുളം ജില്ലാ മേഖലാ ഓഫീസുകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സർവീസ് വെരിഫിക്കേഷനുകളും ഇന്റർവ്യൂകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റീജിയണൽ ഓഫീസർ അറിയിച്ചു. കാലടി സംസ്കൃത സർവകലാശാല ജൂലൈ 8 മുതൽ 14 വരെ നടത്താനിരുന്ന വിവിധ PG കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ജൂലൈ 15 മുതൽ 21 വരെ നടത്താനിരുന്ന പരീക്ഷകളിൽ മാറ്റമില്ലെന്ന് സർവകലാശാല അറിയിച്ചു. നിർദ്ദിഷ്ട ചേർത്തല കഴക്കൂട്ടം ദേശീയപാതയുടെ ഭാഗമായി ആറ്റിങ്ങൽ തിരുവറാട്ടുകാവ് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുന്നത് ചൈതന്യത്തെ ബാധിക്കുമെന്നും അതിനാൽ അലൈൻമെന്റ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ രാജകുടുംബം ഉൾപ്പെടെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. കേരള കർണാടക അന്തർ സംസ്ഥാന യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡിനും ബംഗളൂരുവിനും ഇടയിൽ ദൈനംദിന യാത്ര അനുവദിക്കില്ല. യാത്ര അത്യാവശ്യമായവർ 28 ദിവസം താമസിക്കേണ്ടി വരും. കാസർഗോട്ടെ അതിർത്തി വഴികളിൽ ബാരിക്കേഡ് വെച്ച് നിയന്ത്രണം ഏർപ്പെടുത്താനും കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനിച്ചു. തോട്ടപ്പള്ളിയിലെ കരിമണൽ കടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സത്യാഗ്രഹം. സംസ്ഥാന സെക്രട്ടറി NP പ്രവീണാണ് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA സമരം ഉദ്ഘാടനം ചെയ്തു. യാപ് റോഡിലെ കരിങ്കൽ കൊള്ളയെക്കുറിച്ച് മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ദേവികുളത്ത് ദേശീയപാത ഓഫീസ് ഉപരോധിച്ചു. റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ കോടികളുടെ കരിങ്കൽ കൊള്ള നടത്തുന്നതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തുടർച്ചയായ മലയിടിച്ചിലിൽ 1500 കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളെ പരിചയപ്പെട്ട് പീഡിപ്പിച്ച് മുങ്ങുന്ന യുവാവ് പിടിയിൽ. കൊട്ടിയം സ്വദേശിയായ ആഷിക്കാണ് ഇരവിപുരം പോലീസിന്റെ പിടിയിലായത്. കുണ്ട്ര പടപ്പക്കരയിലെ പുളി സങ്കേതത്തിൽ നിന്നും സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. മൈക്രോഫിനാൻസ് തട്ടിപ്പിൽ പ്രതിയായ മാവേലിക്കര SNDP യൂണിയൻ മുൻ പ്രസിഡന്റ് സുഭാഷ് വാസുവിനെയും മറ്റു പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തം. ഇത് സംബന്ധിച്ച് പ്രതിഷേധവുമുണ്ടായി. TK മാധവൻ സ്മാരക SNDP യൂണിയന്റെ നേതൃത്വത്തിൽ മാവേലിക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. MG ZS ഇലക്ട്രിക് SUV കളുടെ വിതരണം കൊച്ചിയിൽ നടന്നു. കോസ്റ്റ്ലൈൻ ഗ്യാരേജസ് ഷോറൂമിൽ കളക്ടർ SSുഹാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന കഥാപാത്രം രഞ്ജി പണിക്കർ വർഷങ്ങൾക്ക് മുൻപേ സൃഷ്ടിച്ചത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിന് വ്യാഘ്രം എന്നായിരുന്നു പേര്. പല കാരണങ്ങളാൽ സിനിമ നടക്കാതെ പോയതെന്ന് സൂചന. കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന കഥാപാത്രത്തെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. തനിക്ക് ലഭിച്ച ഉയർന്ന വൈദ്യുതി ബില്ലിനെ വിമർശിച്ച് ബോളിവുഡ് നടൻ അർഷദ് വാസി. 100,000 മുകളിലാണ് അർഷദ് വാസിക്ക് ലഭിച്ച ബിൽ. ഇറ്റാലിയൻ സംഗീതജ്ഞൻ എണിയോ മോറിക്കോൺ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ബോളിവുഡ് താരം രൺവീർ സിംഗിന് ഇന്ന് 35 പിറന്നാൾ. സോഷ്യൽ മീഡിയയിൽ സഹതാരങ്ങൾ രൺവീറിന് പിറന്നാൾ ആശംസകൾ നേർന്നു. ബ്രിട്ടീഷ് നടൻ എറൽ കാമറൂൺ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. 1951 പൂൾ ഓഫ് ലണ്ടൻ എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്.
കവർചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിൽ മറുപടിയുമായി വോക് മാഗസിൻ രംഗത്ത് മാനസിക രോഗത്തിനുള്ള ചികിത്സയെക്കുറിച്ചുള്ള ചിത്രീകരണമായിരുന്നു കവർ പേജിൽ വന്നത്. മാണ്ഡ്യ ലോക്സഭാ അംഗം സുമലത അംബരീഷിന് കോവിഡ് സ്ഥിരീകരിച്ചു. സുമലത തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത്. ജൂലൈ 4-ന് തലവേദനയും തൊണ്ടവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഡോക്ടറെ സമീപിച്ചതും കോവിഡ് പരിശോധന നടത്തിയതെന്നും അവർ വിശദീകരിച്ചു. ഇന്ത്യൻ താരം മഹേന്ദ്ര സിംഗ് ധോണിയെ പ്രകീർത്തിച്ച് പാക് മുൻ നായകൻ വഖാർ യൂനിസ് രാജ്യത്തിനായി നേടിയ ലോക കിരീടങ്ങളുടെ കണക്കെടുത്താൽ ധോണി ഒരു ചാമ്പ്യൻ താരം തന്നെയാണെന്ന് വഖാർ അഭിപ്രായപ്പെട്ടു. ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടക്കാൻ വിരാട് കോഹ്ലിക്ക് ആകുമെന്ന് ഓസ്ട്രേലിയൻ മുൻ താരം ബ്രാഡ് ഹോഗ്. 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ എന്ന നേട്ടം നിലവിലെ ഫോമിൽ വിരാട് മറികടക്കും. മികച്ച ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്നത് കോഹ്ലിക്ക് ഗുണം ചെയ്യുമെന്നും ഹോഗ് കൂട്ടിച്ചേർത്തു. കരിയർ അവസാനം വരെ ലയണൽ മെസ്സി ബാഴ്സലോണയിൽ തന്നെ തുടരുമെന്നാണ് ആഗ്രഹമെന്ന് ക്ലബ് പ്രസിഡന്റ് ജോസഫ് മരിയ ബെർത്തോമിയോ. അദ്ദേഹത്തിന് ക്ലബിൽ ഒരുപാട് നാൾ കളിക്കാനാകുമെന്നും ബെർത്തോമിയോ കൂട്ടിച്ചേർത്തു. സീസണൊടുവിൽ മെസ്സി ക്ലബ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി വക്രദൃഷ്ടി.